മുഹമ്മദ് ഷഹീദാണ് പത്രങ്ങളെ വിലയിരുത്താൻ ചേരുന്നത്. മുഹമ്മദ് ഷഹീദ് നമ്മോടൊപ്പം ചേരുന്നു. ഷഹീദ് എവിടെയാണ് ഉള്ളത്? ആരൊക്കെയുണ്ട് പത്രങ്ങളെ വിലയിരുത്താനൊപ്പം? രഞ്ജിത്ത്, ഞാനിപ്പോൾ കോഴിക്കോട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിനടുത്തുള്ള ഹോട്ടലിലാണുള്ളത്. ഇവിടെ ചായ കുടിക്കാനും പത്രം വായിക്കാനും കഴിയ ആളുകൾ എത്തിയിട്ടുണ്ട്. നല്ല മഴ പുറത്ത് ഉണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കോഴിക്കോട് നിപ്പയുടെ ഭീതിയുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ വലിയ രീതിയിൽ ആളുകൾ അങ്ങാടിയിലേക്കൊന്നും ഇറങ്ങാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും നമ്മോടൊപ്പം ഇപ്പോൾ സുഹൃത്തുക്കളുണ്ട്. ഏറ്റവും പ്രധാനമായും പത്രവാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ കെവിൻ്റെ, കോട്ടയത്തെ കെവിൻ്റെ മരണം തന്നെയാണ് ഇന്ന് എല്ലാ പത്രങ്ങളിലും പ്രധാന വാർത്തയായി ഒന്നാം പേജിൽ തന്നെ ഇടം പിടിച്ചിട്ടുള്ളത്. കെവിൻ്റെ ഭാര്യയുടെ ചിത്രം പ്രധാന ഒന്നാം പേജിൽ തന്നെ പ്രധാന സ്ഥലത്ത് അവർ കൊടുത്തിട്ടുണ്ട്. എല്ലാ പത്രങ്ങളിലും ആ ചിത്രം, ഹൃദയഭേദകമായ ചിത്രം തന്നെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഈ കൊലപാതകം അല്ലെങ്കിൽ എങ്ങനെ നടന്നു എന്നുള്ളത് സംബന്ധിച്ചും, ഒപ്പം തന്നെ അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളും, ഒപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ച ചെയ്തതുപോലെ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ വലിയ വീഴ്ചയും, ഇക്കാര്യങ്ങൾ തന്നെയാണ് പ്രധാന വാർത്തകളായി പത്രങ്ങളിൽ നൽകിയിട്ടുള്ളത്. ഏതായാലും എന്നോടൊപ്പം ഇപ്പോൾ ചായ കുടിക്കാനെത്തിയ സുഹൃത്തുക്കളും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം ഈ കേരളത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. വലിയ സാക്ഷര കേരളമെന്ന് പറയുന്ന, സാംസ്കാരിക കേരളം എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ ഉത്തരേന്ത്യക്ക് സമാനമായ രീതിയിൽ ഒരു പ്രണയത്തിൻ്റെ പേരിൽ ഇങ്ങനെ കൊലപാതകം നടക്കുന്നൊരു സാഹചര്യം, ഇതിനെങ്ങനെ കാണാൻ പറ്റും? തീർച്ചയായും വേദനാജനകമായ ഒരു സംഭവമായിട്ട് തന്നെയാണ് ഇതിനെ കാണാൻ കഴിയുക. മനുഷ്യത്വമുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയാത്ത രൂപത്തിലേക്കുള്ള കൊലപാതകമാണ് ഇവിടെ കോട്ടയത്ത് നടന്നിട്ടുള്ളത് എന്ന് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചുമുള്ള അഭിപ്രായം. അതുതന്നെയാണ്, തീർച്ചയായും ഒരിക്കലും ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ കൊലപാതകം നടക്കാൻ പാടില്ലാത്ത നാടാണ് കേരളം. ആ കേരളത്തിനകത്ത് ഒരു ജാതിയുടെയും മിശ്രവിവാഹത്തിൻ്റെ പേരിൽ ഒരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയത് തീർച്ചയായും അപലപനീയമാണ് എന്ന അഭിപ്രായമാണ്. ഈ മിശ്രവിവാഹത്തെയും അല്ലെങ്കിൽ ഇൻ്റർകാസ്റ്റ് ഇൻ്റർറിലീജിയസ് വിവാഹത്തെയൊക്കെ വലിയ പ്രോത്സാഹിപ്പിച്ചിരുന്നൊരു മണ്ണാണ് കേരളം. പക്ഷേ എന്നിട്ട് പോലും അതിനുവേണ്ടി വലിയ പ്രചാരണം നടത്തിയിട്ട് പോലും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ആളുകൾക്ക്. ഒരുപക്ഷെ അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില സാഹചര്യമുണ്ടാകും. ഇപ്പോൾ കെവിൻ്റെ ഭാര്യയുടെ മാതാപിതാക്കൾ മിശ്രവിവാഹം കഴിച്ച ആളുകളാണ്. അവർക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിലാണ് ഭാര്യയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് കൊലപ്പെടുത്തിയത് എന്നത് തികച്ചും വേദനാജനകമാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകരുത് എന്ന് തന്നെയാണ് ഓരോ ആളുകളുടെയും ആഗ്രഹം. അതിൽ ദുരഭിമാന കൊല എന്നുള്ളത്, പ്രത്യേകിച്ചും ഈ കുട്ടിയുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ കെവിൻ്റെ വളരെ പാവപ്പെട്ട ദരിദ്ര കുടുംബത്തിലുള്ളതാണ്. അതൊക്കെ ഒരു, അതൊക്കെ പരിഗണിക്കപ്പെടുന്നു ഒരാളെ കൊല്ലാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ വിവാഹം അതിനൊക്കെ ഒരു തടസ്സമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും കേരളത്തിലുണ്ട്. തീർച്ചയായും അത് കെവിൻ്റെ സംഭവത്തിന് മാസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് മലപ്പുറത്ത് ആതിര എന്ന് പറയുന്ന പെൺകുട്ടിക്കും ദുരഭിമാനിക്കൊലയ്ക്ക് വിധേയമാകേണ്ടി വരുന്നത്. സാമ്പത്തികമായിട്ടും നമ്മുടെ കല്യാണങ്ങൾ എന്ന് പറയുന്നത് ഒരു വാണിജ്യവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടി നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൻ്റെ പ്രതീകമാണ് ഈ പറയുന്ന കെവിനും ആതിരയുമെല്ലാം. ഈ പലപ്പോഴും ജാതിയൊക്കെ മറികടക്കാൻ പറ്റിയെന്ന് പറയുമ്പോഴും ഈ കല്യാണം അതിനൊക്കെ ഒരു തടസ്സമായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനുണ്ട്. അപ്പോൾ കല്യാണത്തെ ബ്രേക്ക് ചെയ്യാൻ ഇപ്പോഴും കേരളത്തിൽ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ വിവാഹ ബന്ധങ്ങൾ ഈ ജാതിക്ക് മതത്തിനപ്പുറത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള അതിൻ്റെ ഒരു ഉദാഹരണമായിരിക്കും. തീർച്ചയായും പൂർണ്ണമായിട്ടും അങ്ങനെ കേരളത്തിനകത്ത് പറയാൻ കഴിയില്ല പോലും. മിശ്രിതങ്ങളൊക്കെ ഒരു പരിധിവരെയൊക്കെ കേരളത്തിനകത്ത് നടക്കുന്നുണ്ടേ പോലും പൂർണ്ണമായിട്ടും ജാതിക്ക് അതീതമായിട്ടുള്ളൊരു വിവാഹങ്ങളോ അല്ലെ പൂർണ്ണമായിട്ടുള്ളൊരു സവർണ ഭേദാധിത്യത്തെ അവസാനിപ്പിക്കാനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പറയുന്ന സംഭവങ്ങൾ. അപ്പം തന്നെ ഈ കൂടെ തന്നെ വായിക്കപ്പെടുന്നതാണ് ഈ പോലീസിൻ്റെ വലിയൊരു വീഴ്ച. ഈ കൃത്യസമയത്ത് പോലീസ് പരാതി ലഭിച്ചുടൻ അത് ആക്ട് ചെയ്തിരുന്നെങ്കിൽ ഈ കേരളം ഈ രീതിയിൽ ചർച്ച ചെയ്യുന്ന വലിയ ഇതിൻ്റെ കൊലപാതകം നടക്കില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പം ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വലിയൊരു വീഴ്ച സംഭവിച്ചതായി നമുക്ക് കാണാം. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചതായി കണക്കാക്കാൻ കഴിയില്ല. കാരണം ഏതോ ഒന്നോ രണ്ടോ ചില പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് വീഴ്ച സംബന്ധിച്ചിട്ടുണ്ടാവും എന്ന് കരുതി അത് കേരളത്തിനകത്തുള്ള മുഴുവൻ പോലീസുകാരുടെയും ഒരു വീഴ്ചയായി കാണാൻ കഴിയില്ല. മുഴുവൻ പോലീസല്ല ഉദ്ദേശിച്ചത്, മറിച്ച് ആ കൺസേൺ ഗാന്ധിപുരം സ്റ്റേഷനിലുള്ള പോലീസ് എസ് ഐയുടെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച. കാരണം 16 മണിക്കൂറോ മറ്റോ പരാതി കിട്ടിയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി എടുത്തു എന്നുള്ളതാണ്. അത് ഒരു സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. തീർച്ചയായും അത് ആ പോലീസുകാരുടെ വീഴ്ചയായിട്ട് തന്നെ കണക്കാക്കാൻ കഴിയുന്ന കാര്യവും. അങ്ങനെ എങ്ങനെ ഈ പോലീസുകാർ നിരന്തരം, ഇപ്പം എല്ലാ ഭരണകാലത്തും ഉള്ളതാണ് ഈ വിഷയം, പക്ഷേ എങ്കിൽ പോലും തുടർച്ചയായിട്ട് ഈ സംഭവങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുണ്ടാവുന്നു, കസ്റ്റഡി മരണം ഉണ്ടാവുന്നു.
ഇപ്പം ഈ സ്ത്രീത്തിൻ്റെ കൊലപാതകത്തിന് ശേഷമാണ് ഈ വലിയ രീതിയിൽ ഇത് ഈ ഇത്തരമൊരു ചർച്ച നടക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും പോലീസ് ഈ രീതിയിൽ കാലങ്ങളായി പോലീസിൻ്റെ ഒരു മനോഭാവം മാറാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അതിനെങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുന്നു? പോലീസിനകത്ത് ഒരു ഒറ്റപ്പെട്ട വിഭാഗമെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് കാരണമാകുന്നില്ല. പൂർണ്ണമായിട്ടും പോലീസുകാർ തെറ്റുകാരാന്ന് പറയാൻ കഴിയില്ല, പക്ഷേ പോലീസിനകത്ത് ഒരു ഒറ്റപ്പെട്ട വിഭാഗം. ഇപ്പം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ മാധ്യമങ്ങളുടെ വാർത്ത ശരിയാണെങ്കിൽ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനകത്ത് പരാതി കൊടുക്കുന്ന സമയത്തൊക്കെ വലിയ പ്രയാസം നേരിട്ടെന്നാണ് മാധ്യമങ്ങളുടെ വാർത്ത. അത് അന്വേഷണം നടത്തി അത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം എന്ന അഭിപ്രായമാണ്. ഈ പലപ്പോഴും പൊതുസമൂഹത്തിൻ്റെ ഒരു ഭാഗമായിട്ട് പോലീസ് മാറും, അല്ലെങ്കിൽ മെജോറിറ്റി എന്താണോ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഈ പണമുള്ളവൻ എന്താണോ ചിന്തിക്കുന്നത്, അതിൻ്റെ ഭാഗമായിട്ട് പോലീസ് മാറുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെയും കണ്ടിരിക്കുന്നത്. കാരണം അവൻ്റെ കെവിൻ്റെ കുടുംബത്തിന് വലിയ ജാതിയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ആ സാമ്പത്തികമായി ഉയർന്ന സ്ഥിതിയിലുള്ളതാണ്. ഈ പറഞ്ഞ വേണമെങ്കിൽ നമുക്ക് ആ സവർണ ആ ആ ഒരു ലെവലിലുള്ള ആളുകളാണ്. അപ്പം അവരുടെ കൂടെ പോലീസ് നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു എന്നുള്ളതാണോ? അല്ല, പൂർണ്ണമായിട്ടും പോലീസിനെ അത്തരത്തിലേക്ക് പറയാൻ കഴിയില്ല. എല്ലാ പോലീസുകാരും ആ രൂപത്തിനകത്ത്, പക്ഷേ എല്ലാ ഓഫീസസിലും ഉള്ളതുപോലെ പോലീസിനകത്ത് ഒരു ചെറിയ വിഭാഗം ഇത്തരത്തിനകത്ത് ഉണ്ട് എന്നതാണ് ഇതിന് കാരണം. ഈ സംഭവത്തിനകത്തും ചെറിയൊരു ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പം പരാതി മുന്നോട്ട് വന്നിട്ടുള്ളത്. അത് ഗൗരവതരത്തിൽ അത് പരിശോധിക്കാൻ ഗവൺമെൻറ് തയ്യാറാകും. ഈ യുവാക്കൾ പ്രത്യേകിച്ച് പൊതുസമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചലന സൃഷ്ടിക്കുന്ന ആളുകളാണല്ലോ യൂത്ത്. യൂത്തിനെ ഇത് ഈ വിഷയത്തിൽ ഇപ്പം ഇപ്പം തുടർച്ചയായി ഉണ്ടായിക്കൊണ്ട സംഭവങ്ങൾ പേറ്റോഡിൽ കെവിൻ്റെ സംഭവം, ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെ ഈ പൊതുസമൂഹത്തെ ഈ രീതിയിലുള്ള ദുരഭിമാന കൊല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിന്ന് ബോധവൽക്കരിക്കുക, അല്ലെങ്കിൽ ആ രീതിയിൽ വിവാഹത്തെ അല്ലെങ്കിൽ ആ രീതിയിൽ മനുഷ്യബന്ധങ്ങളെയൊക്കെ ആ രീതിയിൽ സ്വതന്ത്രമായി കാണണമെന്ന് എന്ത് രീതിയിൽ ചെയ്യാൻ പറ്റും? യൂത്തും യുവജന സംഘടനകളൊക്കെ അതിനു വേണ്ടിയിട്ട് രംഗത്തിറങ്ങും. ഇപ്പം ചില യുവജന സംഘടനകൾ DYFI പോലെയുള്ള യുവജന സംഘടനകളൊക്കെ ഒരു കാലത്ത് മിശ്ര വിഭാഗങ്ങൾക്ക് നല്ല പിന്തുണ നൽകിയിട്ടുള്ള യുവജന സംഘടനകളാണ്. മിശ്ര വിഭാഗങ്ങൾ നടത്തി കൊടുക്കുന്നതിന് പിന്തുണ നൽകിയിട്ടുള്ള യുവജന സംഘടനകൾ ഇന്ന് മറിച്ച് മാറ്റണമെങ്കിൽ പോലും നിലവിലുള്ള ഒരു യുവജന സംഘടന നിലക്കൊക്കെ യുവജന സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ചിലയിടത്തെങ്കിലും ഇതിനെ അംഗീകരിക്കുന്നതിന് വേണ്ടി ഈ അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹം കാരണമാകുന്നുണ്ട്. അത് കുറച്ചുകൂടി ക്യാമ്പയിനുകൾ ഈ നാട്ടിനകത്ത് യുവജന സംഘടനകളും അതുപോലെ തന്നെ യുവാക്കളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യേണ്ടതായിട്ട്. തീർച്ചയായും രഞ്ജിത്ത്, അത്തരത്തിൽ തന്നെയാണ് കെവിൻ്റെ മരണം ഉണ്ടാക്കിയ സാമൂഹ്യ സാഹചര്യം, ഒപ്പം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച, ഇതിനെ മറികടന്ന് കേരളത്തിന് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ നമ്മോടൊപ്പം ഇപ്പോൾ പത്രം വായിക്കാനും ചായ കുടിക്കാനും എത്തിയ സുഹൃത്തുക്കൾ നമ്മോട് പങ്കുവെക്കുന്നത്. മുഹമ്മദ് ഷഹീദാണ് ചേർന്നത്.